വിശുദ്ധ സാത്താൻ എന്ന കഥയിലെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതനുസരിച്ച് അന്തിക്രിസ്തുവായ റാസ്പുട്ടിനെ നാട് കടത്താൻ വേണ്ടിയിട്ട് പത്രങ്ങൾ എല്ലാം തീരുമാനിച്ചതായിരുന്നു. നമുക്കിനി അതിന്റെ ബാക്കി ഭാഗത്തേക്ക് കടക്കാം. പത്രങ്ങളുടെ അഭിപ്രായങ്ങളും വർദ്ധിച്ചു വരുന്ന പൊതുജനരോക്ഷവും സഭാധികാരികളുടെയും സർക്കാരിന്റെയും ശ്രദ്ധയിൽപ്പെടാതിരുന്നില്ല. അവർ ചില നടപടികൾ സ്വീകരിച്ചു. സാറിന്റെയും സാറിനയുടെയും വിശുദ്ധ നിലപാട് മൂലം ഒന്നും സ്ഥായിയായ ഫലം പുറപ്പെടുവിച്ചില്ലെങ്കിലും ഉന്നതസ്ഥാനികളായ നാലു മതമേധാവികളാണ് റാസ്പുട്ടിനെതിരെ രംഗത്തിറങ്ങിയത്. നാലുപേരും ഒരു കാലത്ത് അയാളെ മതിപ്പോടെ കണ്ടിരുന്നവരാണ്. ചക്രവർത്തിയോടും ചക്രവർത്തിനിയോടും ഇയാളെ പറ്റി നല്ല അഭിപ്രായം പറഞ്ഞിരുന്നവരുമാണ്. സറട്ടോവിലെ മെത്രാൻ ഹെർമോജനും സന്യാസി വര്യൻ ഇലിയദോറും പരിശുദ്ധനും സാറിനട കുമ്പസാരക്കാരനും ജിയോളജിക്കൽ സെമിനാരിയുടെ അധ്യക്ഷനുമായ തിയോഫനും മെത്രാപോലീത്ത ആന്റണിയുമായിരുന്നു ആ നാലു. ഹെർമോജനും ഇലിയദോറും റാസ്പുട്ടിനെ വിളിപ്പിച്ചു. നാടെങ്ങും പ്രചരിക്കുന്ന കഥകൾ ശരിയോ എന്ന് ചോദിച്ചു. സങ്കോചലേശമന്യെ മറുപടി പറഞ്ഞു. കോപാക്രാന്തനായ ഹെർമോജൻ മുഷ്ടി ചുരുട്ടി അയാളുടെ തലയ്ക്കടിച്ചു. ഭാരമുള്ള ഒരു മരക്കുരിശെടുത്ത് പ്രഹരിച്ചു. താൻ ഞങ്ങളുടെ പൂജനീയമായ വളുങ്കു പാത്രങ്ങൾ തല്ലി ഉടയ്ക്കുകയാണ്, അദ്ദേഹം ആക്രോശിച്ചു. അവർ അയാളെ അടുത്തുള്ള ഒരു ചാപ്പലിലേക്ക് വലിച്ചുഴച്ചു. ഇനി ഒരിക്കലും സ്ത്രീകളെ പിഴപ്പിക്കില്ലെന്നും രാജകൊട്ടാരത്തിന്റെ പടി കടക്കയില്ലെന്നും കുരിശിൽ തൊട്ട് സത്യം ചെയ്യാൻ അയാളോട് ആവശ്യപ്പെട്ടു. ആദ്യം മടിച്ചെങ്കിലും പിന്നീട് അയാൾ അങ്ങനെ സത്യം ചെയ്തു. അവർ സംതൃപ്തരായി. അവരുടെ അനുവാദത്തോടെ അയാൾ പോയി. പ്രതിജ്ഞ പാലിക്കാനല്ല, ലംഘിക്കാനാണ്. അയാൾ നേരെ രാജകൊട്ടാരത്തിലെത്തി. ചക്രവർത്തിനിയുടെ അടുക്കൽ സങ്കടമുണർത്തിച്ചു. അവളുടെ മുഖം കോപം കൊണ്ടു ചുവന്നു. നേരിയ പനി ബാധിച്ചിരുന്നിട്ടും അവൾ ഭർത്താവിന്റെ അടുക്കലേക്ക് ഓടി. ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷനായ സാർ ഹെർമോജനെയും ഇലിയദോറയെയും സന്യാസാശ്രമത്തിൽ കഴിയാൻ ശിക്ഷിച്ചു. നിഷ്കളങ്കരും നിരപരാധികളുമായവർ ശിക്ഷിക്കപ്പെടുന്നതും വിഷയ ലംബടനും അസന്മാർഗിയുമായ റാസ്പുട്ടിൻ വിജയഭേരി മുഴക്കി അഴിഞ്ഞാടുന്നതും കണ്ട് മനംനൊന്ത യോഹൻ കൊട്ടാരത്തിൽ ഉടൻ എത്തി. ജനങ്ങൾക്ക് ഉതപ്പ് കൊടുക്കുന്ന കാമാന്തനും കൈക്കൂലിക്കാരനുമായ റാസ്പുട്ടിൻ രാജകുടുംബത്തിന്റെ സൽപ്പേര് മുഴുവൻ നശിപ്പിക്കുകയാണെന്ന് അദ്ദേഹം പരാതിപ്പെട്ടു. അയാളെ ഏറ്റവും വേഗം തടവിലടക്കുകയോ സൈബീരിയയിലേക്ക് നാടുകടത്തുകയോ ചെയ്യണമെന്ന് അദ്ദേഹം സാറിനോട് അപേക്ഷിച്ചു. പതിവിന് വിരുദ്ധമായി എല്ലാം കേൾക്കുവാൻ സൗമനസ്യം കാട്ടിയ അവൾ റാസ്പുട്ടിനെ വിളിപ്പിച്ചു. താൻ കേൾക്കുന്ന ആരോപണങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്ന് ചോദിച്ചു. എല്ലാം കള്ളം, പച്ചക്കള്ളം, ശത്രുക്കളുടെ പ്രചരണം, മുടങ്ങാതെ പള്ളിയിൽ പോവുകയും ഭക്തി ജീവിതം നയിക്കുകയും ചെയ്യുന്ന എന്നോടുള്ള അസൂയ. പക്ഷേ അതിലൊന്നിലും ദുഃഖമില്ല. കാർന്നു തിന്നുന്ന ഒരു ദുഃഖം മാത്രം, ഒരു ഓർത്തഡോക്സ് വൈദികനാകാൻ കഴിയാത്തതിലുള്ള ദുഃഖം. അയാൾ വിരുമ്പി. സാറിനേക്ക് തൃപ്തിയായി. അത്ഭുതപ്രവർത്തകനും വൈദികനാകാൻ കൊതിക്കുന്നവനുമായ ഗിരിഗറി പരിശുദ്ധൻ തന്നെ. കുപ്രചരണം നടത്തുന്നവർ ശിക്ഷാർഹരാണ്, അവൾ തീരുമാനിച്ചു. സാർ അതിനോട് പൂർണ്ണമായി യോജിച്ചു. പാവത്തിയോ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടു. അതിവിദൂരമായ ക്രിമിയയിലേക്ക് സ്ഥലം മാറ്റം. ട്രാൻസ്പോർട്ടിനെ പറ്റി പരാതിയുമായി ഇറങ്ങിത്തിരിച്ച മൂന്ന് പേർ ശിക്ഷിക്കപ്പെട്ടു എന്നറിഞ്ഞിട്ടും യാതൊരു ഭയവും കൂടാതെ മെത്രാപോലീത്ത ആന്റണി സാറിനെ കാണാൻ അനുവാദം ചോദിച്ചു. മനസ്സില്ലാ മനസ്സോടെ അദ്ദേഹം അനുവാദം കൊടുത്തു. റഷ്യയുടെയും രാജകുടുംബത്തിന്റെയും ഭാവിയെ ഓർത്തെങ്കിലും ഗ്രിഗറിയെ കൊട്ടാരത്തിൽ നിന്ന് മാത്രമല്ല തലസ്ഥാന നഗരിയിൽ നിന്ന് പോലും പറഞ്ഞയക്കാൻ മെത്രാപോലീത്ത ഇടർന്ന സ്ഥലത്തിൽ അപേക്ഷിച്ചു. ചക്രവർത്തി അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കി. രാജകുടുംബത്തിന്റെ സ്വകാര്യ ജീവിതം സഭയുടെ പരിധിയിൽ വരുന്നതല്ല, പോയിക്കൊള്ളുക. ക്രൂരമായ വാക്കുകൾ കേട്ട് അദ്ദേഹം നിരാശനായി മടങ്ങി. ശിക്ഷ ഉണ്ടാകുന്നതിന് മുമ്പ് അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു. സഭാധികാരികൾ പരാജയം പരിശോധിച്ച് വിജയിക്കാമോ എന്ന് ഗവൺമെന്റ് തലവന്മാരായ രണ്ട് പ്രധാനമന്ത്രിമാരും ഡ്യൂമയുടെ ഒരു പ്രസിഡന്റും പരീക്ഷിച്ചു നോക്കി. റാസ്പുട്ടിനെതിരെ രംഗത്തിറങ്ങിയ അദ്ദേഹത്തെ പ്രധാനമന്ത്രി കരുത്തനായ പീറ്റർ സ്റ്റോളിപ്പിൻ ആയിരുന്നു. അയാളെ പറ്റി വിശദമായ ഒരു അന്വേഷണം നടത്താൻ 1911 അദ്ദേഹം ഉത്തരവിട്ടു. രഹസ്യ പോലീസ് ആയിരുന്നു അതിന്റെ ചുമതല. അവരുടെ റിപ്പോർട്ട് അദ്ദേഹം പരിശോധിച്ചു. ഓരോ ദിവസത്തെയും അയാളുടെ പരാക്രമങ്ങളുടെ പൂർണ്ണ ചിത്രം. ദേശീയാലയ സന്ദർശനങ്ങൾ, മദ്യവിചിലേക്കില്ലാതെ ഹോട്ടലുകളിലും ഗിപ്സി ക്യാമ്പുകളിലും നടത്തിയ നഗ്നനൃത്തങ്ങൾ, എല്ലാറ്റിന്റെയും പൂർണ്ണ വിവരങ്ങൾ. അദ്ദേഹത്തെ ഏറ്റവും ചൊടിപ്പിച്ചതും ഞെട്ടിച്ചതും രാജകുടുംബത്തെ പറ്റി അയാൾ ചെയ്ത പരസ്യ പ്രസ്താവനകളാണ്. ചക്രവർത്തി, ചക്രവർത്തിനിയെ പെൺമക്കളുടെ മുറിയിൽ വെച്ച് ഞാൻ ചുംബിച്ചിട്ടുണ്ട്. എനിക്ക് അവളെ എന്തും ചെയ്യാം. ഭരിക്കാൻ മടുക്കിയ ചക്രവർത്തിനിയാണ്. ചക്രവർത്തി സ്നാനത്യാഗം ചെയ്തിട്ട് ഭാര്യയെ ഭരണം ഏൽപ്പിക്കട്ടെ. ചക്രവർത്തിനിക്ക് എന്നെ കൂടാതെ ശ്വസിക്കാൻ പോലും സാധ്യമല്ല. ചക്രവർത്തിനി എന്റെ മുമ്പിൽ മുട്ടുകുത്തി പറഞ്ഞിട്ടുണ്ട്, ഗ്രിഗറി അങ്ങ് ക്രിസ്തുവാണ് മുതലായ പ്രസ്താവനകൾ. രഹസ്യ പോലീസിന്റെ ദീർഘമായ റിപ്പോർട്ട് പല പ്രാവശ്യം വായിച്ച സ്റ്റോളിപ്പിൻ റാസ്പുട്ടിനെതിരെ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് ആലോചിച്ചു. സുഹൃത്തുക്കളുടെ അഭിപ്രായം ആരാഞ്ഞു. ഏതായാലും ആദ്യം ചക്രവർത്തിയുമായി
സംസാരിക്കാതെ തന്നെ എന്ന് അദ്ദേഹം തീരുമാനിച്ചു. കണ്ടുമുട്ടുന്ന ഓരോ യുവതിയെയും മാനഭംഗപ്പെടുത്തുന്ന ഒരു തെമ്മാടിയെ, രാജകുടുംബത്തെ തെരുവിലിട്ട് ചവിട്ടുന്ന ആ രാജദ്രോഹിയെ ഉടൻ നാടുകടത്തുകയോ തടവിലടയ്ക്കുകയോ ചെയ്യണം അദ്ദേഹം സാറിനയോട് അപേക്ഷിച്ചു. ഭാര്യയുടെ സ്വാധീനത്തിൽ കഴിഞ്ഞിരുന്ന നിക്കോളാസ് ആരോപണങ്ങൾ വിശ്വസിക്കുകയോ അപേക്ഷ സ്വീകരിക്കുകയോ ചെയ്തില്ല. ചക്രവർത്തിനിയുടെ അതൃപ്തി ഉണ്ടാകുമെന്നറിഞ്ഞിട്ടും തന്റെ ഡിയായ സ്റ്റോളിപ്പിൻ പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള തന്റെ അധികാരം വിനിയോഗിക്കാൻ നിശ്ചയിച്ചു. ഉടൻ തലസ്ഥാന നഗരി വിടാൻ അദ്ദേഹം രാജ്പുട്ടിനോട് ആജ്ഞാപിച്ചു. സമർത്ഥനായ ഭരണാധികാരി എന്ന് എല്ലാവരും വാഴ്ത്തുന്ന അദ്ദേഹത്തിന്റെ ആജ്ഞ മറികടക്കുവാനുള്ള അധികാരം ചക്രവർത്തി എന്ന നിലയിൽ നിക്കോളസിനുണ്ടായിരുന്നിട്ടും അദ്ദേഹം അതിനെ ധൈര്യപ്പെട്ടില്ല. അതുകൊണ്ട് രാജ്പുട്ടിന് ആജ്ഞ അനുസരിക്കാൻ തീരുമാനിച്ചു. യാത്ര പറയാൻ അയാൾ കൊട്ടാരത്തിലെത്തി. അലക്സാണ്ടറിന് അയാളുടെ മുമ്പിൽ മുട്ടുകുത്തി കരങ്ങൾ ചുംബിച്ചു. ഞങ്ങൾക്ക് എങ്ങനെ അങ്ങിൽ നിന്നും അകന്നു നിൽക്കാൻ കഴിയും? അങ്ങല്ലേ ഞങ്ങളുടെ ഏക സംരക്ഷകനും ഏറ്റവും നല്ല സുഹൃത്തും. അവൾ തേങ്ങി. അയാൾ കൈയെടുത്തുയർത്തി ആശീർവദിച്ചിട്ട് പൊക്രോവസ്കോയിലേക്ക് യാത്രയായി. സ്റ്റോളിപ്പിൻ അധികകാലം ജീവിച്ചില്ല. ഏതാനും മാസങ്ങൾക്കുള്ളിൽ വിപ്ലവകാരികളുടെ ബോംബിന് അദ്ദേഹം ഇരയായി. സ്റ്റോളിപ്പിന്റെ മരണവും അലക്സിസിൽ വീണ്ടും ഉണ്ടായ രോഗബാധയും രാസ്പുട്ടിൻ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ തിരിച്ചു വരാനുള്ള അവസരം ഒരുക്കി. ഇത്തവണ അലക്സിസിന്റെ സന്ധികളിൽ നിന്നുമാണ് രക്തപ്രവാഹം ഉണ്ടായത്. ഡോക്ടർമാർ ആവുന്നത്ര ശ്രമിച്ചിട്ടും രക്തസ്രവം കുറഞ്ഞതല്ലാതെ ഇല്ല. ആരെതിർത്താലും രാസ്പുട്ടിനെ വരുത്തി മകന്റെ ജീവൻ രക്ഷിക്കുമെന്ന് അലക്സാണ്ട്ര ചടിച്ചു. സാർ സമ്മതിച്ചു. അതിവേഗം എത്താൻ അപേക്ഷിക്കുന്ന കമ്പി സന്ദേശം അയാൾക്ക് കിട്ടി. അയാൾ വന്നു. അന്തരീക്ഷത്തിൽ രോഗിയുടെ കിടക്കയിടമുകളിൽ കുരിശാകൃതിയിൽ വരച്ചു. അനക്കമില്ലാതെ കിടക്കുന്ന അലക്സിസിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. കണ്ണുകളിൽ നിന്നും എന്തോ തന്റെ മേൽ പതിക്കുന്നതായി രോഗിക്ക് തോന്നി. അവൻ ഉറങ്ങി. മുട്ടിന്മേൽ നിന്നിരുന്ന ചക്രവർത്തിനെയും അയാൾ ആശ്വസിപ്പിച്ചു. ഭയപ്പെടേണ്ട, ഒന്നും സംഭവിക്കുകയില്ല. അയാൾ പുറത്തിറങ്ങി. ഒപ്പം അവരും ക്ഷമാപണം ചെയ്യാൻ അയാൾ അവരെ കൈയുയർത്തി ആശീർവദിച്ചു. രോഗം ശമിച്ചു. അയാൾ കൊട്ടാരത്തിൽ പുനഃപ്രതിഷ്ഠ നേടി. രാസ്പുട്ടിന്റെ തിരിച്ചുവരവ് അത്ഭുതകരമായ ബലത്തോടെയാണെന്ന് മനസ്സിലാക്കിയിട്ടും സ്റ്റോളിപ്പിന്റെ പാത പിന്തുടരാൻ അടുത്ത പ്രധാനമന്ത്രി കൗണ്ട് വ്ളാഡിമർ കൊക്കോവട്സോ തീരുമാനിച്ചു. ചക്രവർത്തിയുടെ അമ്മയെ കണ്ട് മകനെ ഉപദേശിച്ചതിന്റെ ശേഷം അദ്ദേഹത്തെ കണ്ടാൽ അത് കൂടുതൽ പ്രയോജനം ചെയ്യുമെന്ന് കണക്കുകൂട്ടിയ പ്രധാനമന്ത്രി മറിയ ഫെഡറോവണയെ സന്ദർശിച്ചു. ദുഃഖിതയായ ഫെഡറോവണ നിസ്സായത വെളിപ്പെടുത്തി. രാജ്യത്തെയും രാജകുടുംബത്തെയും നശിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ഞാൻ ഏർപ്പെട്ടിരിക്കുന്നതെന്ന് എന്റെ പാപം മരുമകൾ മനസ്സിലാക്കുന്നില്ല. ആ സാഹസന്റെ പരിശുദ്ധിയിൽ അവൾ ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ്. നിശ്ചയമായി സംഭവിക്കാൻ പോകുന്ന ദുരന്തത്തെ തടുത്തു നിർത്താൻ ഞങ്ങൾക്ക് ശക്തിയില്ല. എന്തും വരട്ടെ എന്ന് കരുതി അദ്ദേഹം സാറിനെ കണ്ടു. രാജവംശത്തിന്റെ അടിത്തറ മാന്തുന്ന ആ കപട സന്യാസിയെ നാടുകടത്താൻ അദ്ദേഹം അപേക്ഷിച്ചു. നിക്കോളാസ് എല്ലാം കേട്ടു. മറുപടി ഒന്നും പറഞ്ഞില്ല. ശക്തി സ്രോതസ് സാറിനെയാണെന്ന ബോധ്യമുണ്ടായിരുന്ന അദ്ദേഹം അവളെ കാണാൻ നിശ്ചയിച്ചു. പരാതി മുഴുവൻ കേൾക്കുന്നതിന് മുമ്പ് അവൾ അക്ഷമ പ്രകടിപ്പിക്കാൻ തുടങ്ങി. ഒരുവിധം അദ്ദേഹം പറഞ്ഞു തീർത്തു. രാസ്പുട്ടിന്റെ വിമർശകർക്കെതിരെ അവൾ കത്തിക്കയറി. കൊക്കോവട്സോ ദുഃഖിതനായി കൊട്ടാരവാതിൽ കടന്നു. ദിവസങ്ങൾ കഴിഞ്ഞു. മന്ത്രിപദം ഒഴിയാനുള്ള ഉത്തരവ് അദ്ദേഹത്തിന് ലഭിച്ചു. 1914 പൊട്ടിപ്പുറപ്പെട്ട ഒന്നാം ലോക മഹായുദ്ധത്തിൽ റഷ്യ ചേരുന്നതിന് മുമ്പ് ഒരു രാഷ്ട്രീയ മല്ലൻ കൂടി രാസ്പുട്ടിനെ ഗളഹസ്തം ചെയ്യാൻ ഗോദയിൽ ഇറങ്ങി. യാഥാസ്ഥിതികവാദിയും കുബേരനും ഡ്യൂമയുടെ പ്രസിഡന്റുമായ മൈക്കിൾ റോഡ്സിയങ്കോ കൊക്കോവട്സോവിനെ പോലെ അദ്ദേഹവും നിക്കോളസിനെ കാണാൻ തീരുമാനിച്ചു. യാത്രാമധ്യെ കസാൻ കത്രീഡ്രയിൽ കയറി. പ്രാർത്ഥനയിൽ മുഴുകി ഉദ്യമം വിജയിക്കാൻ ദൈവസഹായം അപേക്ഷിച്ചു. കൊട്ടാരത്തിലെ സ്വീകരണം ഊഷ്മളമല്ലായിരുന്നുവെങ്കിലും തണുത്തതായിരുന്നില്ല. അങ്ങയുടെ വിശ്വസ്തനായ ഒരു പ്രജ എന്ന നിലയിൽ ഞാൻ ഉണർത്തിക്കുന്നത് മുഴുവൻ അവസാനം വരെ കേൾക്കാൻ സന്മനസ്സുണ്ടാവുമോ? അദ്ദേഹം സാറിനോട് ചോദിച്ചു. തയ്യാറല്ലെങ്കിൽ ഒരു വാക്കുപോലും ഉച്ചരിക്കാതെ ഞാൻ ഉടൻ നിശബ്ദനായി പോയിക്കൊള്ളാം. അദ്ദേഹം തന്റെ ഉള്ളിലിരിപ്പ് വെളിപ്പെടുത്തി. പറയുക. സാർ കേൾക്കാൻ സമ്മതം മൂളി. രാജകുടുംബത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കറുത്ത ശക്തികളെ പറ്റി ഡ്യൂമയിൽ ഉയരുന്ന വിമർശനങ്ങൾ അവഗണിക്കാൻ പാടില്ലെന്നും രാസ്പുട്ടിന്റെ വാക്കുകളും പ്രവൃത്തികളും രാജവംശത്തിനും രാജ്യത്തിനും നാശം വിതയ്ക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. എല്ലാം നിർവികാരനായി കേട്ടുകൊണ്ടിരിക്കുന്ന സാർ ചോദിച്ചു. സ്റ്റോളിപ്പിന്റെ റിപ്പോർട്ട് വായിച്ചോ? ഇല്ല. അതേപ്പറ്റിയുള്ള സംസാരം കേട്ടിട്ടുണ്ട്, പക്ഷെ വായിച്ചിട്ടില്ല. റോഡ്സിയങ്കോ മറുപടി പറഞ്ഞു. ഞാൻ അത് തള്ളിക്കളഞ്ഞു. സാർ അറിയിച്ചു എങ്കിൽ അത് വളരെ നിർഭാഗ്യകരമായി പോയി. റോഡ്സിയങ്കോ വിട്ടുകൊടുത്തില്ല. 3 മിനിറ്റോളം ഇവർ നിശബ്ദത പാലിച്ചു. ഇനി ഇരുന്നിട്ട് കാര്യമില്ലെന്ന് കണ്ട ഡ്യൂമയുടെ പ്രസിഡന്റ് പോകാൻ എണീറ്റു. പെട്ടെന്ന് സാറിന്റെ മുഖത്തെ പ്രസന്നത കളിയാടി. നിർവികാരത വിട്ടുമാറി. ഹസ്പുട്ടിന്റെ സ്വഭാവവും ചെയ്തികളും പഠിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കിട്ടിയാൽ കൊള്ളാമെന്ന് അദ്ദേഹം പറഞ്ഞു. റോഡ്സിയങ്കോ സമ്മതിച്ചു. റോഡ്സിയങ്കോ ജോലി തുടങ്ങി. ഓർത്തഡോക്സ് സഭയുടെ അധികാരികൾ സംഭരിച്ച തെളിവുകളും രേഖകളും പരിശോധിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. സഭാധികാരികൾ അതെല്ലാം അദ്ദേഹത്തെ ഏൽപ്പിച്ചു. എന്നാൽ അവ ഉടൻ തിരികെ കിട്ടണമെന്നുള്ള ഒരു സന്ദേശം അടുത്ത ദിവസം അദ്ദേഹത്തിന് ലഭിച്ചു. ചക്രവർത്തിനിയുടെ ഇടപെടലാണ് അവരുടെ മനമാറ്റത്തിന് കാരണമെന്ന് അറിയാമായിരുന്നിട്ടും അദ്ദേഹം അവ കൊടുക്കാൻ വിസമ്മതിച്ചു. രാസ്പുട്ടിനെതിരെ കിട്ടാവുന്നിടത്തോളം തെളിവുകൾ മറ്റ് കേന്ദ്രങ്ങളിൽ നിന്നും കൂടി സംഭരിച്ച ശേഷം അദ്ദേഹം ദീർഘമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കാറിനെ കാണാൻ അനുവാദം ചോദിച്ചു. സമയമില്ലെന്ന്
പ്രതികരണം മറുപടി ലഭിച്ചു. നിരാശയും കുണ്ടതവും തോന്നിയപ്പോഴും റിപ്പോർട്ട് കൊട്ടാരത്തിലേക്ക് അദ്ദേഹം അയച്ചു കൊടുത്തു. ആഴ്ചകൾ കഴിഞ്ഞ് ക്രിമിയയിലെ ഇവാഡിയ പാലസിൽ വിശ്രമിക്കുമ്പോൾ സാർ കവർ തുറന്നു. ചക്രവർത്തിനിയുടെ സഹോദരൻ കേണസ് രാജകുമാരന്റെയും വിദേശകാര്യമന്ത്രി സെർജി സാസനോവിന്റെയും സാന്നിധ്യത്തിൽ വായിച്ചതല്ലാതെ പ്രതികരണമൊന്നും ഉണ്ടായില്ല. അദ്ദേഹം പോയ ശേഷം കേണസ് തന്റെ ഹൃദയം തുറന്നു. റാസ്പുട്ടിന്റെ അഴിഞ്ഞാട്ടത്തിന് കാരണക്കാരി തന്റെ സഹോദരിയാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം സാസനോവിനോട് പറഞ്ഞു, ചക്രവർത്തി ഒരു പുണ്യവാനും മാലാഖയുമാണ്, എന്നാൽ അദ്ദേഹത്തിന് ഭാര്യയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. കേണസ്റ്റിന്റെ നിരീക്ഷണം ശരിയായിരുന്നു. ഭാര്യ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് സാറിന് അറിഞ്ഞുകൂടായിരുന്നതാണ് രണ്ട് പ്രധാനമന്ത്രിമാരെയും ഡ്യൂമയുടെ ഒരു പ്രസിഡന്റിനെയും പരാജയത്തിന് വഴിതെളിച്ചത്. മഹായുദ്ധം സൃഷ്ടിച്ച സാഹചര്യങ്ങൾ റാസ്പുട്ടിന്റെ വിജയം പൂർണ്ണമാക്കി. പക്ഷേ ഈ സാഹചര്യങ്ങൾ അയാളുടെ പതനത്തിനും പാത ഒരുക്കുമെന്ന് അധികാരികളും പ്രതീക്ഷിച്ചിരിക്കാനിടയില്ല. യുദ്ധം ആരംഭിക്കുമ്പോൾ റാസ്പുട്ടിൻ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ഉണ്ടായിരുന്നില്ല. ഒരു മുൻവേശിയുടെ കത്തിക്കുത്തേറ്റ് സൈബീരിയൻ പട്ടണത്തിൽ ട്യൂമിനിലെ ആസ്പത്രിയിൽ കിടപ്പിലായിരുന്നു. പൊതുവെ യുദ്ധവിരോധിയായി അറിയപ്പെട്ടിരുന്ന അയാൾ തലസ്ഥാനത്തുണ്ടായിരുന്നെങ്കിൽ ആറിനെ സ്വാധീനിച്ച റൂസോ ജർമ്മൻ സംഘടന ഒഴിവാക്കാമായിരുന്നുവെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. സാറിനെയും യുദ്ധത്തെ അനുകൂലിച്ചില്ല. റഷ്യയും ഫ്രാൻസും തമ്മിലുള്ള സൈനിക ഉടമ്പടിയിലെ വ്യവസ്ഥകൾ പാലിക്കേണ്ട ചുമതല ചൂണ്ടിക്കാട്ടി സാർ ജർമ്മനിക്കെതിരെ സമരരംഗത്തിറങ്ങിയപ്പോൾ അവൾക്ക് ചെറുത്ത് നിൽക്കാൻ കഴിഞ്ഞില്ല. അവൾ യുദ്ധയജ്ഞങ്ങളിൽ സഹകരിക്കാൻ തീരുമാനിച്ചു. സമാധാനത്തിലുള്ള ആഗ്രഹം ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ചക്രവർത്തിനിയും രണ്ടു പെൺമക്കളും നഴ്സിംഗിനുള്ള പ്രാഥമിക പരിശീലനം നേടി. രാജകൊട്ടാരങ്ങളിൽ പലതും ആസ്പത്രികളാക്കി.